ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഉണ്ടാക്കിയേക്കുന്ന കുറച്ച് ക്രാഫ്റ്റാണ്. ഈ ഇതും പോപ്പക്കാർഡും കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ക്രാഫ്റ്റുകൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് യൂണിക്കോൺ, ഇത് ഞങ്ങൾ കളിച്ചെടുത്ത് കാണിക്കും. ഇത് പോപ്പപ്പ്, ഇത് സീക്രറ്റാണ്. ഇതാണ് പീച്ച് ആൻഡ് ലെമണ്. ഇത് പീച്ചി, ഇത് ലെമണി. ഇത് ഞാനുണ്ടാക്കി, ഇതെൻ്റെ സിസ്റ്റർ ഉണ്ടാക്കി. ഇതെൻ്റെ സിസ്റ്റർ ഉണ്ടാക്കി, ഇത് ഞാനുണ്ടാക്കി. ഇതെൻ്റെ സിസ്റ്റർ ഉണ്ടാക്കി, ഇത് ഞാനുണ്ടാക്കി. അപ്പോൾ ഇത് ഞാനുണ്ടാക്കി, ഇതെൻ്റെ സിസ്റ്ററും ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ആദ്യം റോൾ പ്ലേ ചെയ്യുന്ന ഏതാണ് നോക്കാം. അപ്പോൾ ഓ, ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് പീച്ച് ആൻഡ് ലെമണിനെയാണ്. അപ്പോൾ നമുക്ക് പീച്ച് ആൻഡ് ലെമണിനെ എടുക്കാം. അപ്പോൾ ഇതാണ് ലെമണി, ഇതാണ് പീച്ച്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ നേരത്തെയും പറഞ്ഞു. അപ്പോൾ നമുക്ക് കളിക്കാം. അപ്പോൾ പീച്ചയാണ് ആദ്യത്തെ ആള്. അപ്പോൾ പീച്ചി ഇതാണ് ഗായ്സ്, കണ്ടോ? പീച്ചി ക്യൂട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹൗസ്. അപ്പോൾ ആദ്യം പീച്ചയാണ്, ഇനി ലെമണി വരുന്നു. ഹലോ, ഞാൻ ലെമണിയാണ്. അപ്പോൾ ഇതെൻ്റെ സിസ്റ്റർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ സിസ്റ്ററാണ് ഇതെല്ലാം പറയുന്നത്. ഹലോ, ഞാൻ ലെമണിയാണ്. എന്നെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, കാണുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ ഹൗസ്, ഒരു ബെഡ്റൂമാണിത്. ഇനി ലെമണി പീച്ചി ഒരുമിച്ച് വരിക. ലെമണി ഇത്തിരി ലേറ്റായിപ്പോയി, ഇനി ഞങ്ങൾ റോൾ പ്ലേ എടുക്കാൻ പോവാ. അപ്പോൾ പീച്ചി ആദ്യം ലെമണിൻ്റെ വീട്ടിൽ വരുവാണ്. ഹലോ, ഞാൻ പീച്ചിയാണ്, ഞാൻ ലെമണിൻ്റെ വീട്ടിൽ പോവാ. അവൾ എൻ്റെ സ്വന്തം കൂട്ടുകാരിയാ. ഹലോ ലെമണി, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ഹലോ പീച്ചി, നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ. ഞാൻ നിന്റെ ബെഡിൽ ഒന്ന് കിടന്നു നോക്കട്ടെ. എനിക്കിഷ്ടപ്പെട്ടു. ഇനി 4 മണിക്ക് എന്റെ വീട്ടിൽ വരണം കേട്ടോ. വരാലോ, പോവാണേ. പോയേ പറ്റൂ, അവളല്ല പറഞ്ഞു. ഹലോ പീച്ചി. ഹലോ ലെമണി, എന്നെ കണ്ടില്ലേ? നീ എന്റെ വേണ്ടി കിടക്ക്, നീ എന്റെ സോഫയിൽ കിടക്ക്. ഇതെന്റെ ലിവിംഗ് റൂമാണ്. നല്ല രസമുണ്ട്. ഞാനിവിടെ ഇരിക്കട്ടെ, മാറ്റി ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം കേട്ടോ. അയ്യോ, ചായ പൊടി ചേർന്നു. നാ മറ്റന്നാൾ വരണേ. ടാറ്റാ. ലെമണി വീട്ടിൽ പോയി. അപ്പോൾ ഗൈസ്, ഇതാണ് ഫസ്റ്റ് കളിക്കുന്ന സാധനം. ഇനി സെക്കൻഡ് ഏതാ നമ്മൾ എടുക്കേണ്ടതെന്ന്. ഇപ്പോൾ നമ്മൾ കളിച്ച സാധനം ഏറ്റവും ലാസ്റ്റ് വെക്കാം. നമുക്ക് ഇനി നമുക്ക് എടുക്കേണ്ട യൂണിക്കോൺ ആണ്. അപ്പോൾ യൂണിക്കോൺ എടുക്കാം. ഗൈസ്, കളിക്കുന്നതിന് മുമ്പ് പീച്ചിക്ക് എന്തോ പറയണമെന്നുണ്ടെന്ന്. ഹലോ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ കളിക്കുന്നതിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരെണ്ണം കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം ഇടുക. പിന്നെ പോവാണ് ഞാൻ. ടാറ്റാ. അപ്പോൾ ഗൈസ്, പീച്ച് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ പീച്ചി ആൻഡ് ലെമണി എഗ് ഡോൾ ഹൗസ്, അല്ലെങ്കിൽ യൂണിക്കോൺ സപ്ലൈസസ്, അല്ലെങ്കിൽ പോപ്പപ്പ് കാർഡ്, അല്ലെങ്കിൽ ബ്രെഡ് ഡോൾസ് എന്നിവകളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അത് ഇഷ്ടമുള്ള നിങ്ങളെല്ലാവരും ഇടുക. അപ്പോൾ നമുക്ക് കളിയിലോട്ട് പോവാം. പിന്നെ ഒരു ഗ്ലാസ് ലാസ്റ്റ് സിയക്ക് എന്തോ കാര്യം പറയാനുണ്ട്, അത് പറയണം. നിങ്ങൾ കേൾക്കാൻ വേണം. അപ്പം ഓക്കെ. അപ്പോൾ ഗ്ലാസ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് എൻ്റെ ചേച്ചി ഉണ്ടാക്കിയ. അപ്പം ഞാൻ ആദ്യം എൻ്റേത് എടുക്കാം ഗ്ലാസ്. അപ്പോൾ ഇതാ ഫസ്റ്റ്, കണ്ട. ഇനി
എടുക്കുന്നത്. കണ്ടോ ഗൈസ്, നമുക്ക് എൻട്രി കളിക്കാം. അപ്പോൾ ഇത് എൻ്റെ ചേച്ചിൻ്റെ, പിന്നെ ഇത് എൻ്റെതും. അപ്പോൾ നമുക്ക് കളിക്കാൻ തുടങ്ങാം. ആദ്യം ഞാൻ എൻ്റെ എടുക്കുക. കളിക്കാന്നല്ല, നമുക്ക് നോക്കാം, പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യം എടുക്കുന്ന എൻ്റെ ഫേവററ്റ് ഇതാണ്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇതിൽ. പിന്നെ സെക്കൻഡ് ഇത്, പിന്നെ തേർഡ് ഗൈസ് ഇതാ, പിന്നെ ഫോർത്ത് ഇത്, പിന്നെ ഫിഫ്ത് ഇതാണ് ഗൈസ്, പിന്നെ സെവൻ സിക്സ്ത് ഇസ് ദിസ്. ഇനി എൻ്റെ ചേച്ചിൻ്റെ. അപ്പോൾ ഗൈസ്, ഇത് എൻ്റെ ചേച്ചി ഉണ്ടാക്കിയത്. പിന്നെ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഗൈസ്. ഇത് സൂപ്പർ അല്ലേ? ഇത് എന്നെക്കാട്ടിലും സൂപ്പർ അല്ലേ ഗൈസ്? നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇടുക ഇതിൻ്റെ അകത്തുള്ള സാധനത്തിൽ ഏതാ നല്ലതെന്ന്, നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇടുക. ഇനി രണ്ടാമത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ്. ഇതും സൂപ്പറാണ്. ഇതെനിക്ക് ഇതിലെ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതും ഇതുമാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത് ഇഷ്ടം ഇതെനിക്ക് എത്ര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് ബുക്ക്. നമുക്ക് സൗകര്യമുള്ളത് എഴുതാം. ഇപ്പോൾ ഞാൻ എഴുതുവാണ്. സബ്സ്ക്രൈബ് സി എച്ച് എ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. മെമ്മോ പാക്ക് ഇതെനിക്ക് ഇഷ്ടമാണ്. ഇവിടെ സ്മെഗ്നാന്ന് എഴുതാം. ഇതാണ് കവർ. അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്തുക്കോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇനി നമ്മൾക്ക് ലാസ്റ്റ് മൂന്നാമതായി എടുക്കാൻ പോകുന്നത് പോപ്പപ്പ് ആണ്. പോപ്പപ്പ് കാർഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് എൻ്റെ ചേച്ചീൻ്റെയാണ്. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ചേച്ചീൻ മേക്ക്. ഇത് എഴുതിയിരിക്കുന്ന ഹാപ്പി ബർത്ത്ഡേ സ്റ്റാർ ക്യാറ്റ്. സ്റ്റാർ ക്യാറ്റ് ഇവിടെ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി എൻ്റെ ഒരു സീക്രറ്റ് ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ എൻ്റേതെടുക്കാം. അപ്പോൾ ഗായ്സ്, ഇത് എൻ്റേതാണ്. അപ്പോൾ ഞാൻ ഇതിൽ തുറന്നു നോക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. സ്റ്റാർ ക്യാറ്റ് ഇതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ്. കേട്ടോ, സ്റ്റാർ ക്യാറ്റ്. ഇനി സ്റ്റാർ ക്യാറ്റ് നമ്മൾ പെട്ടെന്ന് കളിച്ചു കഴിഞ്ഞു ഗായ്സ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഡോൾസ് ആണ്. അതും ബ്രെഡ് ഡോൾസ്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെത് എടുക്കുവാണ്. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ഡോൾ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഡോൾ ടു, ഇത് സിസ്റ്റർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ സിയയ്ക്ക് എന്തോ പറയാനുണ്ടായിരുന്നു, അത് നമുക്ക് കേൾക്കാം. അപ്പോൾ അതെ, സിയയ്ക്ക് എന്തോ കാര്യം പറയുന്നുണ്ട്. അതെ, സിയ വരുന്നുണ്ട്. അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ കമൻറ്റ് ബോക്സിൽ പീച്ചി നേരത്തെ പറഞ്ഞായിരുന്നു, അതുപോലെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇഷ്ടമുള്ള പേരിടുക. എന്ന് വെച്ചാൽ ലെമണിയോ അതോ പീച്ചിയോ? ലെമണയോ നിങ്ങൾ പേരിടുക. ലെമണി ഓർ പീച്ചി, അല്ലെങ്കിൽ യൂണിക്കോൺ സപ്ലൈസസ്, ഇത് രണ്ടിനും. എന്നിട്ട് സ്റ്റാർ ക്യാറ്റ് പോപ്പപ്പ്, എന്നിട്ട് അല്ലെങ്കിൽ ബ്രെഡ് ഡോൾസ്. ഇതിനേതെങ്കിലും ഇഷ്ടമുള്ള നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതിന് ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നതായിരിക്കും, റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പോകുകയാണ്. അപ്പോൾ സിയെ പോയി. ഇനി ഞങ്ങൾ ഈ സപ്ലൈസസിൻ്റെ പേര് പറയാം. നിങ്ങൾ ലാസ്റ്റ് എൻഡ് നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റ് ബോക്സിൽ ഇടണം. ഞാൻ നേരത്തെയും പറഞ്ഞു, ഇടാൻ മറക്കല്ല്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേര് പറയാം. ഫസ്റ്റ് പീച്ചി ആൻഡ് ലെമണി ഡോൾ എഗ് ഹൗസ്. സെക്കൻഡ് യൂണിക്കോൺ സപ്ലൈസസ്.
ആദ്യത്തത് വൺ, രണ്ടാമത്തെ ടു, രണ്ടാമത്തെ ടു ആണ്. ഇതാണ് ആദ്യത്തെ വൺ, ഇത് രണ്ടാമത്തെ ടു. അപ്പോൾ ഇതാണ് യൂണിക്കോൺ സപ്ലൈസസ്. ഇതിൻ്റെ പേരെല്ലാം അറിഞ്ഞ് ഈ പേര് കേട്ട് നിങ്ങൾ കമൻറ്റ് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ തേർഡാണ് പോപ്പ് കാർഡ്, സ്റ്റാർ കേറ്റ് പോപ്പ് കാർഡ്. നിങ്ങൾ പോപ്പ് എന്ന് ഇട്ടാൽ മതിയാവും. കാർഡൊന്നും ഇടാം, സ്റ്റാർ കാറ്റ് എന്നും പറയാവുന്നതാണ്. ഇനി ലാസ്റ്റ് ബ്രെഡ് ഡോൾസ്. ബ്രെഡ് ഡോൾസ് എന്ന് ഇതിന് വിളിക്കുന്നത് പേര് പോൾ ബ്രെഡ് ഡോൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.